നമസ്കാരം. ശാന്തൻപാറയിൽ അന്യസംസ്ഥാനക്കാരിയായ 15-കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തിൽ അറസ്റ്റിലായവരിൽ പെട്രോ കെമിക്കൽ എഞ്ചിനീയറും. കേസിലെ നാലാം പ്രതി അരവിന്ദ് മാസങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട്ടിലെ കോളേജിലെ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷ പാസ്സായത്. ഓൺലൈനിലായിരുന്നു പരീക്ഷ. റിസൾട്ട് വാങ്ങാൻ കോളേജിലേക്കും എത്തിയിരുന്നില്ല. പ്ലസ് ടുവിന് സയൻസ് ഗ്രൂപ്പാണ് അരവിന്ദ് എടുത്തിരുന്നത്. ഉയർന്ന മാർക്കോടെ പാസ്സായി. തുടർന്ന് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേരണമെന്ന് പറഞ്ഞപ്പോൾ പിതാവ് തമിഴ്നാട്ടിലെ കോളേജിൽ ചേർക്കുകയായിരുന്നു. ഇടക്കാലത്ത് അരവിന്ദ് CPM പരിപാടികളിൽ പങ്കെടുത്തിരുന്നു എന്നാണ് വീട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. പാർട്ടിയിലോ പോഷക സംഘടനകളിലോ ചുമതലകൾ ഒന്നും വഹിച്ചിരുന്നില്ല. എന്നാൽ പാർട്ടിയിലുണ്ടായിരുന്നു. KSRTCയിലെ എംപാനൽ ജീവനക്കാരായിരുന്നു പിതാവ്. ഏറെ കഷ്ടപ്പെട്ടാണ് മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള തുക ഇയാൾ കണ്ടെത്തിയിരുന്നത്. 12,500 രൂപയായിരുന്നു ഇയാളുടെ മാസശമ്പളം. മിക്ക മാസങ്ങളിലും ഇയാൾ 10,000-ൽ പരം രൂപ ലഭിക്കുമായിരുന്നു. മക്കളുടെ വിദ്യാഭ്യാസ ചെലവിനായി പണം സ്വരൂപിക്കാൻ അധിക സമയം ജോലിയെടുത്ത് 4,000-ൽ പരം രൂപ അധിക വരുമാനം ഈ സാധു മനുഷ്യൻ കണ്ടെത്തിയിരുന്നു. അതിനിടയ്ക്കാണ് മകന്റെ ഈയൊരു പ്രവൃത്തി. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതോടെ പൂപ്പാറയ്ക്ക് സമീപം സ്വന്തമായി വർക്ക്ഷോപ്പ് തുടങ്ങിയാണ് ജീവിത ചെലവിന് ഇയാൾ പണം കണ്ടെത്തിയിരുന്നത്. നാലുകാലിൽ ഒരു ഷീറ്റ് വലിച്ചു കെട്ടി വാഹനം കയറ്റിയിടാൻ സൗകര്യമൊരുക്കി എന്നല്ലാതെ മറ്റ് ആധുനിക സൗകര്യങ്ങളൊന്നും ഈ വർക്ക്ഷോപ്പിലില്ല. വഴിയിൽ കേടാവുന്ന വാഹനങ്ങൾ നന്നാക്കി നൽകുന്നത് വഴി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അടുത്ത കാലത്ത് ഇയാൾ ജീവിത ചെലവിന് പണം കണ്ടെത്തിയിരുന്നത്. ഇടക്കാലത്ത് കൂട്ടുകെട്ടിൽപ്പെട്ട് അരവിന്ദ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായപ്പോൾ മാതാപിതാക്കൾ മാനസികമായി തകർന്നിരുന്നു. എന്നിട്ടും മകനുള്ള പ്രതീക്ഷ ഇവർ കൈവിട്ടിരുന്നില്ല. എല്ലാം ശരിയാവുമെന്ന വിശ്വാസത്തിലായിരുന്നു ഇവരുടെ മുന്നോട്ടുള്ള ജീവിതവും. സ്നേഹത്തിലാണെന്നും പറഞ്ഞ് 6 മാസം മുൻപായിരുന്നു നാട്ടുകാരിയായ പെൺകുട്ടിയെ അരവിന്ദ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത്. തുടർന്ന് വീട്ടുകാർ ചേർന്ന് വിവാഹവും നടത്തിക്കൊടുത്തിരുന്നു. മകളെയും നല്ല നിലയിൽ പഠിപ്പിച്ചിരുന്നു. ഇടക്കാലത്ത് പ്രേമബന്ധത്തിൽപ്പെട്ട് മകൾ വീട് വിട്ടപ്പോൾ മനസ്സ് തകർന്നെങ്കിലും കൈയൊഴിയാൻ ഈ പിതാവ് തയ്യാറായിരുന്നില്ല. അത്രയ്ക്ക് സാധുവായിരുന്നു. മറ്റൊരു വിഗ്രഹത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി മകളെ പരീക്ഷ എഴുതാൻ പ്രാപ്തിയാക്കിയതും ഈ പിതാവ് തന്നെയാണ്. കൂട്ടുകാരുടെ ഇടപെടലാണ് അരവിന്ദ് കേസിൽ പ്രതിയാകാൻ കാരണമായതെന്നാണ് അച്ഛൻ അടുപ്പക്കാരുമായി പങ്കുവച്ചിട്ടുള്ള വിവരം. ജാമ്യത്തിലിറക്കി മകനെ നല്ല വഴിക്ക് നടത്തുന്നതിനായുള്ള ഓട്ടപ്പാച്ചിലാണ് ഇപ്പോൾ ഈ സാധു മനുഷ്യൻ. കഴിഞ്ഞ മാസം 30-ാം തീയതി വൈകിട്ടാണ് കേരളത്തിൽ ഞെട്ടിച്ച കൂട്ടബലാത്സംഗം നടന്നത്. സുഹൃത്തിനൊപ്പം പൂപ്പാറ കാണാനെത്തിയ പെൺകുട്ടിയെ പ്രദേശവാസികളായ 4 പേർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. തേയിലത്തോട്ടത്തിൽ സുഹൃത്തിനൊപ്പം സംസാരിക്കുകയായിരുന്ന പെൺകുട്ടിയെ പൂപ്പാറ സ്വദേശികളാണ് ആക്രമിച്ചത്. പെൺകുട്ടിയുടെ സുഹൃത്തു കൂടിയായ 22-കാരനാണ് പ്രതികളിൽ ഒരാൾ. സംഭവത്തിന് ശേഷം 2 പേർ തമിഴ്നാട്ടിലേക്ക് കടന്നതായി പോലീസിന് ആദ്യം തന്നെ വിവരം ലഭിച്ചിരുന്നു. ഇവരെയായിരുന്നു ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. 30-ാം തീയതി അറസ്റ്റിലായവരിൽ കൗമാരപ്രായക്കായ 2 പേരുമുണ്ട്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. പിടിയിലവരെ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവ ദിവസം തന്നെ പോലീസ് കേസെടുത്തിരുന്നു. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. തോട്ടം തൊഴിലാളി മേഖലയിൽ ജോലിക്കായി മാതാപിതാക്കളോടൊപ്പം ഇടുക്കിയിലെത്തിയതാണ് 15 വയസ്സുള്ള പെൺകുട്ടി. വെബ് ഡെസ്ക്, തത്വമേയി ന്യൂസ്.